അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേസിലൊക്കെ വണ്ടി ഈസി ആയിട്ട് ചുമ്മാ കയറി പോകും, പ്രശ്നമൊന്നുമില്ല. വേറൊന്നുമില്ല, ഈ ഒരു വണ്ടി ഒരിക്കലും നിങ്ങളൊരു വേറൊരു 200 cc സെഗ്മെന്റിൽ വെച്ച് ഒരിക്കലും ഈ ഒരു വണ്ടി കമ്പയർ ചെയ്ത്. അപ്പോൾ ഗായ്സ് എല്ലാ മനുഷ്യന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് എക്സ്പൾസ് 200 ഫോർ വാൽവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ബൈക്കാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ബൈക്ക് നമ്മളുടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എക്സ്പൾസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ 4V. അപ്പോൾ ഗായ്സ് വണ്ടി കാണാൻ വേറെ ലെവൽ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര വണ്ടി കുറച്ചും കൂടി ഭയങ്കര ഒരു കോസ്മെറ്റിക് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി മുന്നത്തെ കാട്ടിയും കുറച്ചും കൂടി വണ്ടി ഒരു പ്രീമിയം ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. വണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, മറ്റേ വണ്ടി കാട്ടിയും കുറച്ചും കൂടി ഒരു പ്രീമിയം ലെവൽ വണ്ടിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് 2019 എക്സ്പൾസ് ലോഞ്ച് ചെയ്തത്. ആ ഒരു ലോഞ്ച് ആയ ടൈമിൽ BS4 ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ആ ഒരു ഇറക്കുന്ന ടൈമിൽ വണ്ടിക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് റെക്ടിഫൈ ചെയ്ത് BS6 ഇറക്കി. BS6 ഇറക്കിയ സമയത്ത് ഇതിൻ്റെ സസ്പെൻഷൻ, ബാക്ക് റിയർ സസ്പെൻഷൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു 4 വാൽവിലൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലോട്ട് വന്നപ്പോൾ അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്താണ് നമ്മുടെ ഹീറോ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2V നിന്ന് ഈ ഒരു 4V വന്നപ്പോൾ വണ്ടിക്കുണ്ടായ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. 4V വന്നപ്പോൾ വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ മുന്നത്തെ കാട്ടിയും ഈ ഒരു എഞ്ചിന് കുറച്ചും കൂടി ഒരു ബ്രീത്തിങ് എബിലിറ്റി കുറച്ചും കൂടി ഒരു ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം നേരത്തെ ആ ഒരു 2V ആ ഒരു 2 വാൽവിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു കുറേ പ്രോബ്ലംസ് ഈ ഒരു 4 വാൽവിലേക്ക് വന്നപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു എഫിഷ്യൻസി കുറച്ചും കൂടിയൊക്കെ ഹൈ ആയിട്ടുണ്ട്. നേരത്തെ ആ ഒരു 2V നിന്ന് ഈ ഒരു 4V മാറുമ്പോൾ വണ്ടി നമ്മളൊരു ടോപ്പ് എൻഡ് ലെവലിൽ കയറുന്ന സമയത്ത് ഏകദേശം 105 കയറുന്ന സമയത്ത് വണ്ടിക്ക് ഇപ്പോൾ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ ആ ഒരു 2V സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു 85 to 95 കയറുമ്പോൾ തന്നെ വണ്ടി കുറച്ച് ഒരു റിഫൈൻമെൻറ്റിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഒരു 4V വന്നപ്പോൾ വണ്ടിയിൽ ആ ഒരു എഞ്ചിൻ പക്ക റിഫൈൻമെൻ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു 105 കയറി പോകുമ്പോഴും വണ്ടി ഭയങ്കര ഒരു സ്മൂത്ത് കംഫർട്ട് സോണിലാണ് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വന്നപ്പോൾ ഇതിൻ്റെ സ്പ്രോക്കറ്റിന് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വലിയൊരു സ്പ്രോക്കറ്റാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ടോപ്പ് എൻഡ് മീൻസ് ഒരു 100 സ്പീഡോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു ഇൻഷ്യൽ പവർ കുറച്ചും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു സൈഡിലുണ്ടായ ചെറിയൊരു ചേഞ്ചസ്. പിന്നെ നമ്മൾ നേരത്തെ പോലെ പറയുകയാണെങ്കിൽ തന്നെ 2V നിന്ന് 4V വരുമ്പോഴും ഇതിൻ്റെ ഒരു സസ്പെൻഷൻ വേറെ ലെവൽ തന്നെയാണ്. കാരണം ഈ ഒരു സസ്പെൻഷൻ കൂടുതലും നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ആക്ഷൻ നമുക്ക് കൂടുതലും അറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ കളർ വേരിയൻ്റ് ഒരു രക്ഷയില്ല. കാരണം ഏകദേശം 3 types കളർ വേരിയൻ്റ് ഇതിൽ വരുന്നുണ്ട്. ഇത് ഒരു ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു റെഡ് വരുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറയുമ്പോൾ വൈറ്റും ആ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി വരുന്നൊരു കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കളറും കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ നല്ല അത്യാവശ്യം നല്ല ലുക്കുണ്ട്. എഞ്ചിൻ്റെ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് വണ്ടിക്ക് ആ ഒരു എഞ്ചിനിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം നേരത്തെ ഈ ഒരു സൈഡൊക്കെ വന്നിട്ട് ഏകദേശം ഒരു ബ്ലാക്ക് കളറിലായിരുന്നു. ഇപ്പോൾ അതൊരു മാറിയിട്ടൊരു വേറൊരു സ്റ്റീൽ കളറിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വണ്ടിയുടെ ഒരു പ്രീമിയം ലുക്ക് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. മോറോവർ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ലുക്ക് വന്നിട്ട് കുറച്ചും കൂടി നല്ലൊരു പ്രീമിയം ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഈ വണ്ടി നമുക്ക് ഒരു കൂളായിട്ടുള്ള ഒരു ഹാൻഡിലിംഗ് അല്ലെങ്കിൽ ഒരു എഫർട്ട്ലെസ് എടുക്കാത്തൊരു ഹാൻഡ്ലിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി തരുന്നത്. കാരണം നമുക്ക് കൂളായിട്ടൊരു ഓഫ് റോഡൊക്കെ ചുമ്മാ ഈസി ചെയ്ത് ഓടിച്ച് നടക്കാൻ പറ്റും. പക്ഷേ ഹിമാലയനെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി എന്താണ് കുറച്ച് ഹാർഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു കെർബ് വെയിറ്റൊക്കെ കുറച്ചും കൂടി കൂടുതലാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പേഴ്സണലി ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഹിമാലയ എടുക്കണോ അല്ലെങ്കിൽ എക്സ്പൾസ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്ന ഈ ഒരു വണ്ടിയായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഹൈറ്റൊക്കെ കുറഞ്ഞൊരാളാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഓഫ് റോഡ് പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ കുറച്ചും കൂടി ഇതൊരു വെയ്റ്റ്ലെസ് വണ്ടി ആയതുകൊണ്ട്
കുറച്ചുകൂടി നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഹിമാലയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു വെയിറ്റ് കൂടിയ ഒരു വണ്ടിയായതുകൊണ്ട് ഇൻ കേസ് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് തറയിടാനേ പറ്റത്തുള്ളൂ, വേറൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഓൾറൗണ്ടർ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇതൊരു ഓഫ് റോഡും ഓൺ റോഡൊക്കെ നമുക്ക് ഒരേ ഒരു കംഫർട്ട് നമുക്ക് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഓഫ് റോഡ് പോകുമ്പോഴായിരിക്കും ഈ ഒരു വണ്ടി കുറച്ചും കൂടി നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്. പിന്നെ വേറെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താണ് ഒരു ലോങ് ഡിസ്റ്റൻസ് കുറച്ചും കൂടി ഈ ഒരു ലൈറ്റിന് കിട്ടുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഹീറോ പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇതിൻ്റെ വെട്ടം കുറച്ചും കൂടി നേരത്തെ പോലെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ അതിൻ്റെ ഒരു സീറ്റ് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ടുള്ളൊരു കുഷ്യനാണ് വന്നിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രാബ് റെയിൽ നേരത്തെ പോലെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും അതിനും വന്നിട്ടില്ല. ബിഗിനേഴ്സിന് ഈ ഒരു വണ്ടി ആദ്യമേ വന്ന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി എടുക്കാം. കാരണം ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു വെയ്റ്റ്ലെസ് വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് എന്താണ് ഓടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് ചുമ്മാ ഓടിച്ച് നടക്കാൻ പറ്റുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഒരു എക്സ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും നിങ്ങൾക്ക് വലിയൊരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്കൊരു ഹിമാലയൻ എടുക്കുന്നതിനേക്കാൾ ഈ ഒരു എക്സ്പൾസ് നിങ്ങൾക്ക് ചുമ്മാ ഓടിച്ച് നടക്കാൻ പറ്റും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു പാക്കേജിൽ അലറ്റാഗിൽ ഒരു 200cc അല്ലെങ്കിൽ ഒരു പക്ക ഒരു ADV ലുക്കുള്ളൊരു വണ്ടി, ഒരു ഓൺ റോഡും ഓഫ് റോഡും ഓരോ കംഫർട്ടബിൾ തരുന്ന അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടറായിട്ടുള്ളൊരു വണ്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഏത് വണ്ടി എടുക്കണം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നമുക്കൊരു വേറൊരു വണ്ടിയെ പറയാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് പറയാൻ പറ്റിയ ഒരേ ഒരു വണ്ടി അത് ഹീറോയുടെ എക്സ്പൾസ് തന്നെയാണ്, അതിൽ നമുക്ക് വേറൊരു ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് ടാഗിൽ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് നിങ്ങളെ എവിടെയും കൊണ്ടുപോകാൻ കഴിയും. കാരണം നിങ്ങളിപ്പോൾ ഒരു എന്താണ് ഒരു ട്രിപ്പ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് പോകുന്ന സമയത്തോ നിങ്ങളൊരു ഈ ഒരു എക്സ്പൾസിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഏത് റോഡ് എന്നുള്ളത് വലിയൊരു കാര്യമല്ല, നിങ്ങളെ ഈ ഒരു വണ്ടിക്ക് നിങ്ങളെ എവിടെയും കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അതേ സംബന്ധിച്ച് വേറൊരു ബൈക്കിലൊക്കെയാണ് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയേ വേണ്ട, നിങ്ങൾക്ക് എവിടെയും കൊണ്ടങ്ങ് പോകാം. അതാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എന്നൊക്കെ പറയുന്നത്. സൗണ്ടിലൊന്നും അത്യാവശ്യം എന്താണ് നേരത്തെ ആ ഒരു 2 VH നോക്കുകയാണെങ്കിലും സൗണ്ടൊന്നും അത്ര എനിക്ക് വലിയ ചേഞ്ചസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല, നേരത്തേക്ക് പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ എൻജിൻ കുറച്ചും കൂടി ഭയങ്കരമായിട്ടൊന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. കാരണം ആ ഒരു 4 VH വന്നപ്പോൾ വണ്ടിയുടെ ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു എന്താണ് വണ്ടിയുടെ ഒരു സ്മൂത്തൊക്കെ കുറേ കൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. കാരണം വണ്ടി നല്ലൊരു സൈലൻ്റായി, എൻജിനൊക്കെ സംബന്ധിച്ച് നല്ലൊരു സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊരു വാക്കറൗണ്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഫുൾ റിവ്യൂ ഞാൻ അടുത്ത് എന്താണെന്നാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി തന്നത് നമ്മുടെ ട്രിവാൻഡ്രം കിളിമാനൂർ ട്രാവൻകൂർ ഹീറോയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് കയറി നോക്കിയാൽ മതി. ഇതൊരു വാക്ക് റൗണ്ടായിട്ട് മാത്രം കൂട്ടിയാൽ മതി ഈ ഒരു റിവ്യൂ. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ വണ്ടി ഓടിച്ചിട്ടൊക്കെ ഉള്ളൊരു ഫുൾ റിവ്യൂ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേസിലൊക്കെ വണ്ടി ഈസി ആയിട്ട് ചുമ്മാ കയറി പോകും, പ്രശ്നമൊന്നുമില്ല. വേറൊരു വണ്ടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നേ. വണ്ടി കൂടുതൽ ഒരു റണ്ണിങ് വീഡിയോസ് ഇടണമെന്നുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും അത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ ട്രാവൻകൂർ ഹീറോയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷോറൂമിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ലിങ്കും കാര്യങ്ങളും നമ്പറൊക്കെ ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തെന്നാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.